നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് ശ്രീറാം. ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ടാണ്. രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതാ ഈ പരീക്ഷയുടെ തീയതി വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരീക്ഷ നിങ്ങൾക്കറിയാം, അത് ഖാദി ബോർഡ് LDC എന്ന് പറഞ്ഞൊരു പരീക്ഷയാണ്. ആ പരീക്ഷയുടെ തീയതി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ. ഇപ്പോൾ ഒക്ടോബർ മാസം ആരംഭിക്കാറായിരിക്കുമല്ലോ, ഒക്ടോബർ നവംബർ ഡിസംബർ കൃത്യമായി പറഞ്ഞാലും 3 മാസം തികച്ചില്ല. അപ്പോൾ അതിനുള്ളിൽ വളരെ കടുപ്പമേറിയ ഒരു പരീക്ഷ. LDC എന്ന് കേൾക്കുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും തോന്നും പരീക്ഷ ആ LDC അല്ല എളുപ്പമായിരിക്കും എന്ന് തോന്നും. പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു LDC പരീക്ഷ ആയിരിക്കില്ല, അല്പം കടുപ്പമേറിയ പരീക്ഷ തന്നെയാണ്. കാരണം അപേക്ഷ നൽകിയിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് 888,000 ആളുകളാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഇനി കൺഫർമേഷൻ കൊടുത്ത് പ്രിലിമിനറി പരീക്ഷ എഴുതാനായിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 600,000 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്ന വേക്കൻസി എന്ന് പറയുന്നത് സാധാരണ LDC പരീക്ഷകൾക്കുണ്ടാവുന്ന അതുപോലെയുള്ള വേക്കൻസി അല്ല. ഖാദി ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് മാത്രം നടത്തപ്പെടുന്ന റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ടാണ് ഇതിനെ ഖാദി ബോർഡ് LDC എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ വിവരങ്ങൾ അനുസരിച്ച് അറിയാൻ സാധിച്ചിരിക്കുന്നത് 17 വേക്കൻസികൾ ഉണ്ട് എന്നാണ്. പക്ഷേ ചിലപ്പോൾ അതൊരു 100 വേക്കൻസികളായിട്ട് വന്നേക്കാം. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പഠനം നടത്തുന്ന ആളുകൾക്കാണ് ആ ഒരു തസ്തികയിൽ അല്ലെങ്കിൽ ആ ഒരു റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാനായിട്ട് സാധിക്കുക. അതിന് ഒരു കടമ്പ കടന്നു കിട്ടണം. ഏതാണ് ആ കടമ്പ? പ്രിലിമിനറി പരീക്ഷ എന്ന് പറഞ്ഞൊരു കടമ്പയാണ്. വളരെ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 800,000 പേരിൽ നിന്ന് അല്ല 800,000 പേരിൽ നിന്ന് ഒരു 80 വരണം അല്ലെങ്കിൽ 100 വരണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിമിനറി എന്നൊരു പരീക്ഷ നടത്തി കുറേ ആൾക്കാരെ ഒഴിവാക്കും, എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഠനം ഏത് രീതിയിൽ വേണ്ടി വരും? അതേപോലെ നല്ല ശക്തമായ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പഠനം നടത്തുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ പ്രിലിമിനറി പരീക്ഷ വിജയിക്കാൻ സാധിക്കുക. ഇവിടുത്തെ ഗുണം എന്തെന്ന് വെച്ചാൽ ഈ ഖാദി ബോർഡ് LDC പ്രിലിമിനറി കഴിയുന്ന തൊട്ടുപുറകെ തന്നെ നമ്മുടെ LD ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷനും വരും. 2023 അവസാനം LD ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ ഈ പഠനം തീരുന്ന മുറയ്ക്ക് അടുത്ത പഠനത്തിലേക്ക് കടക്കുവാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടങ്ങിക്കിട്ടിയാൽ നമുക്ക് റോക്കറ്റിൻ്റെ കുതിപ്പ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ ഒരു പഠനത്തിൽ കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എണ്ണം കുറവല്ലേ, പഠിക്കണോ വേണ്ടോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട, പഠിച്ചു തുടങ്ങുക, നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും ശ്രമിക്കുക. കാര്യം ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടണം, അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? രണ്ടാമത്തെ കാര്യം മറ്റൊന്നുമല്ല, ഈ ഖാദി ബോർഡ് LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭാസിസ് അക്കാഡമി സൗജന്യമായിട്ട് ഒരു ക്രാഷ് കോഴ്സ് നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഖാദി ബോർഡ് LDC വേണ്ടിയിട്ടാണ് സൗജന്യമായിട്ടൊരു ക്രാഷ് കോഴ്സ് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഓഫ്ലൈൻ ക്രാഷ് കോഴ്സാണ് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓഫ്ലൈൻ ക്രാഷ് കോഴ്സ്, ഓഫ്ലൈൻ വെച്ചാൽ നേരിട്ട് വന്ന് പഠിക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ടൊരു ക്രാഷ് കോഴ്സ് നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ അല്ലെ, പ്രിലിമിനറി വിജയിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, അതിനധികം സമയമൊന്നും വേണ്ട. നമുക്കൊരു 40-50 മണിക്കൂറുകൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുവാനും പരീക്ഷ വിജയിക്കുവാനും സാധിക്കും. യാതൊരു തർക്കവും അതിൽ വേണ്ട. ഇവിടെ നമുക്ക് വേണ്ടി വരുന്ന GK+ കറണ്ട് അഫയേഴ്സ് 60 മാർക്കാണ് വേണ്ടി വരിക. അതുപോലെ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസും ഉൾപ്പെടെയുള്ള സയൻസിന് വേണ്ടി വരുന്നത് 20 മാർക്കാണ്. അതുപോലെ മാത്സ് പ്ലസ് മെൻ്റൽ എബിലിറ്റി, ഇതിന് വേണ്ടി വരുന്ന 20 മാർക്ക് മൊത്തം 100 മാർക്കാണ്. ഈ 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ സിമ്പിളാകും എന്നൊരു കണക്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം വേക്കൻസി എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള പ്രിലിംസിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ടഫായിട്ടുള്ള പ്രിലിമിനറി പരീക്ഷയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏത് രീതിയിൽ എന്ത് ചെയ്താൽ ഇതിൻ്റെ പ്രിലിമിനറി പാസ്സാകാൻ സാധിക്കും? ഇതിൻ്റെ പ്രിലിമിനറി പാസ്സാവാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം വരാനിരിക്കുന്ന പൂരത്തിന് മുമ്പുള്ളൊരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്ന പോലെ ഈ പരീക്ഷയുടെ പ്രിലിമിനറി വിജയിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന LDC പ്രിലിമിനറിയും മെയിൻസും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എന്നതിൽ തർക്കം വേണ്ട. കാരണം നമുക്കറിയാമല്ലോ വേക്കൻസി വളരെ കുറവുള്ള പരീക്ഷയാണ് ഖാദി ബോർഡ് LDC. അപ്പോൾ അതിൻ്റെ പ്രിലിമിനറി വിജയിച്ചു കഴിഞ്ഞാൽ മറ്റേതിൻ്റെ മെയിൻ വിജയിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാസിസ് അക്കാഡമി നൽകുന്നൊരു കോഴ്സ്, അതായത് സൗജന്യമായിട്ട് ഈ പറയുന്ന പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ഭാസിസ് അക്കാഡമിയുടെ ഒരു ക്രാഷ് കോഴ്സ് സൗജന്യമായിട്ട് ചെയ്യുന്നതാണ്. ആ ക്രാഷ് കോഴ്സ് ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന ഈ ക്രാഷ് കോഴ്സ് അത് നേരിട്ട് വന്ന് പങ്കെടുത്ത് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണത്. അതായത് ഇതിലെന്തായിരിക്കും, നമുക്ക് നേരിട്ടുള്ള പഠനമെന്ന് പറയുന്നതാണ് സാധാരണ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. മേൽനോട്ടത്തിനൊരാൾ എന്ന് പറയുന്നുണ്ടാവും. ഓൺലൈനിൽ നമ്മൾ ക്രാഷ് കോഴ്സ് നൽകിയിട്ടുള്ളതാണ്.
ഈ പറയുന്ന ഖാദി ബോർഡ് എൽഎസ്സിക്ക് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെലഗ്രാം ചാനലിൽ നൽകുന്നുമുണ്ട്, അല്ലെങ്കിൽ നൽകി കൂടുതലായിട്ട് നൽകുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന 10th ലെവലിൻ്റെ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അതായത് നേരിട്ട് വന്ന് ക്ലാസ് മുറി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കാരണം ക്ലാസ് മുറിയിലുള്ള ഓപ്പൺ ക്ലാസ് റൂമിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ് കൈകാര്യം ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഏതിനി ഈ പറഞ്ഞിരിക്കുന്ന ഖാദി ബോർഡ് LDCയുടെ ക്രാഷ് കോഴ്സ്, പ്രിലിമിനറിയുടെ ക്രാഷ് കോഴ്സ് വിജയിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാസീസ് അക്കാഡമിയുടെ ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തണ്ണീർമുക്കമാണ്, ചേർത്തല താലൂക്കിലെ തണ്ണീർമുക്കമാണ് ഞങ്ങളുടെ ആ ഒരു അക്കാഡമി സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത്. ഈ ഫ്രീ കോഴ്സ് ഏകദേശം ഫുൾ സബ്ജക്ട്സുകളും കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏകദേശം ഒരു 70% കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ പ്രിലിമിനറിയുടെ കാര്യമാണ് പറയുന്നത്. ഈ പ്രിലിമിനറി കോഴ്സിൽ നേരിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, നേരിട്ട് വന്ന് പഠിക്കാന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ഈ 3 ജില്ലകളിൽ നിന്നും ക്ലാസ് നടക്കുന്ന നമ്മുടെ ആസ്ഥാനത്തേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ആസ്ഥാനമെന്ന് പറയുമ്പോൾ ഒരു വലിയ കെട്ടിടമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുന്നൊരു ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ കെട്ടിടം വാടകയ്ക്കെടുത്ത് അതിനുള്ള പകുടിയും കൊടുത്ത് റെൻറ്റും കൊടുത്ത് നമുക്ക് നിലനിർത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സൗജന്യമായിട്ട് നടന്ന കോഴ്സായതുകൊണ്ട് തന്നെ കിട്ടുന്ന സൗകര്യങ്ങളിലിരുന്ന് പഠിക്കുവാൻ താല്പര്യമുള്ളവർ മാത്രം വരിക. അതായത് പഴയ ഗുരുകുല സമ്പ്രദായത്തിലെ പോലെ മരത്തിൻ്റെ തണലിലിരുന്ന് വേണമെങ്കിലും നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, സൗജന്യമായിട്ടുള്ള ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, വന്ന് പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്ന ഉറപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഈ ഒരു നമ്പറുകളിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, കോൺടാക്റ്റ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഈ കാണുന്ന 2 നമ്പറുകളിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പറുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 82 81 33 21 66. ഒരിക്കൽ കൂടി പറയാം, 82 81 33 21 66. 8281332166. രണ്ടാമത്തെ നമ്പർ 9446593166. 94 46 59 31 66. ഈ നമ്പറുകളിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് മെസ്സേജ് ഇതാണ്, ഭാസീസ് ആർമി എന്നുള്ള പേരാണ് കൊടുക്കേണ്ടത്, ഭാസീസ് ആർമി എന്നുള്ള ആ ഒരു ക്രാഷ് കോഴ്സിലേക്ക്, സൗജന്യ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരാം. ഇത് ക്ലാസ് എന്ന് പറയുന്നത് വീക്ക്ലി ക്ലാസ്സുകളാണ്. നമ്മളിപ്പം അവധി ദിവസങ്ങളായിരിക്കും പ്രധാനമായിട്ടും ക്ലാസ്സുകൾ, അതൊരു ഫുൾ ഡേ ക്ലാസ് ആയിരിക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം ഒരു 4:30 വരെയുള്ള ഒരു ദിവസം അതായിരിക്കും ഫുൾ ഡേ ക്ലാസ്സുകളായിരിക്കും. ക്രാഷ് കോഴ്സിനാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും സൈഡായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ആ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വന്ന് പഠിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടൈം നമ്മൾ കണക്കാക്കിയാണ്, 10 മുതൽ 4:30 വരെയുള്ളൊരു സമയം. എസ്പെഷ്യലി അവധി ദിവസങ്ങളിലായിരിക്കും നമ്മളുടെ ക്ലാസ്സുകളെന്ന് പറയുന്നത്. ക്രാഷ് കോഴ്സാണ് നമുക്ക് ആ ഒരു സമയം മതി. പിന്നെ അത്യാവശ്യം ഓൺലൈനിലൂടെയുള്ള സപ്പോർട്ടും കൂടി ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഏത് കോഴ്സിനാണ്? ഖാദി ബോർഡിൻ്റെ LDC പരീക്ഷ 9 ആം തീയതിയാണ് അവസാനത്തെ പരീക്ഷ നടക്കുന്നത്. 25 നവംബർ അതിനു മുമ്പത്തത് 11 നവംബർ 14 ഒക്ടോബർ 14. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് പ്രിലിമിനറിയുടെ സിലബസ് സൗജന്യമായിട്ട് കംപ്ലീറ്റ് പഠിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, ഈ ഓഫ്ലൈൻ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. കാരണം വിളിക്കുന്നത് പ്രായമായിട്ട് ബുദ്ധിമുട്ടാവും, കാര്യം എല്ലാവരുടെ ഒരേ മറുപടി തന്നെ പറയുക ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ കണ്ടതിന് ശേഷം ഈ പറയുന്ന ഭാസീസ് അക്കാഡമിയുടെ, അല്ലെ, ഭാസീസ് ആർമി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ ആ ക്രാഷ് കോഴ്സിലേക്ക്, സൗജന്യ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കോൺടാക്റ്റ് നമ്പരും അയക്കുകയാണെന്നുണ്ടെങ്കിൽ അക്രമത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒരുപാട് പേർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നമുക്കില്ല, നമ്മൾ പറഞ്ഞല്ലോ ഒരു വലിയ ക്ലാസ് മുറിയോ ബാച്ചുകളോ തിരിച്ചുള്ളൊന്നുമല്ല. നമ്മുടേത് ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ ആയിരിക്കും പോവുക, ഇവിടെ വരിക, ഇവിടെ നിന്ന് പഠിക്കുക, പോവുക. അപ്പോൾ പരമാവധി ഒരു 40 50 അതിലപ്പുറമുള്ള ആളുകൾക്കൊന്നും നമുക്ക് സൗകര്യം, അതായത് ഒരേ സമയത്ത് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഇല്ല എന്നുകൂടി പറയുന്നു. കാര്യം മറ്റൊന്നുമല്ല, അതൊക്കെ ചെയ്യണമെന്നുള്ള സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവ് വരുന്നതാണ്. നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ബാധ്യതകൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മുൻഗണനാക്രമത്തിൽ, അത് ആദ്യം അയക്കുന്ന ആളുകൾക്ക് ആദ്യ പരിഗണന ലഭിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഖാദി ബോർഡ് LDCയുടെ പ്രിലിമിനറി പാസ്സാക്കി തരാം എന്ന് വാഗ്ദാനം നൽകുന്നു. ഓൾ ദ ബെസ്റ്റ്.